ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ ഇത് ഇന്നൊരു സൂപ്പർ ഡ്യൂപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഈ ചിക്കൻ കറി ചെയ്തിരിക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടു കിടുവാണ്. ഇതിൻ്റെ ഗ്രേവി എന്നൊക്കെ പറയുന്നത് നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അപ്പോൾ ദേ അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ചതച്ചിട്ടും ചേർക്കാം. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് എരിവുള്ള പച്ചമുളക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷ് തന്നെ എടുക്കുക, അത്യാവശ്യം നല്ല പോലെ ഇട്ടോളൂ, നല്ല ടേസ്റ്റാണ് കറിവേപ്പിലേൻ്റെ ആ ഫ്ലേവറും കൂടിയും വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമ്മളിതേ 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ സോഫ്റ്റായിട്ട് ദേ ഈ ഒരു പാകത്തിലെത്തും. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളിനി ഇതിൽ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇനി നമ്മളിപ്പോൾ ഇട്ട തക്കാളിയും ഉള്ളിയും എല്ലാം കൂടിയും ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴന്നു വരുമ്പോഴേ ഇതുപോലെ വരും. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഇത്രയും മതി. 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ദേ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൊടികൾ ഇട്ട പൊടികളുടെ പച്ചമണക്കം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീയ് നമ്മളിതുവരെ മീഡിയത്തിലിരുന്ന് വെച്ചത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലെഗ് പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ ഇട്ട് കൊടുക്കുക. ഇനി നല്ല പോലെ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 5 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റിയെടുക്കുക. കൈവിടാതെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇട്ട ഈ മസാലകൾ എല്ലാം നമ്മുടെ ചിക്കനിൽ പിടിക്കുകയും വേണം. പിന്നെ ദേ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്തും വരും. ഇപ്പം നമ്മൾ 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ് ചേർത്തത്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒരു 2 വിസിലെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിൻ്റെ ടോപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊരു 2 വിസിലിന് വെയിറ്റ് ചെയ്യാം. ബ്രോയിലറൊക്കെ ആയതുകൊണ്ട് 2 വിസിൽ ധാരാളം മതി. ഇപ്പോൾ നമുക്കൊരു 2 വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കറിയിലുള്ള പൊട്ടറ്റോ അല്ലേ, അത് നമ്മളൊന്ന് 2-3 എണ്ണം എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് അത്യാവശ്യം കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ 2-3 എണ്ണം എടുത്തിട്ട് ഉടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്
അല്പം കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല കിട്ടു ടേസ്റ്റാണ്, കിഡിലും ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റായിട്ടാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും